ശരിക്കും വനത്തിന്റെ നടുവിൽ ഒരു പള്ളി ആദ്യോട് കാണുകയാണ്. എന്തായാലും വല്ലാത്തൊരു ഫീലാട്ടോ. ഈ ഒരു ഓലിയെ അതായത് ഓസക്കെട്ടുണ്ട് കേട്ടോ, കാട്ടുള്ള വീട്ടിലോട്ട് വെള്ളം കൊണ്ടാൻ വേണ്ടിയിട്ട് ഓസിട്ടക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാതെ, അതുപോലെ ഈ പള്ളിയുടെ അടുത്തായിട്ട് ഒരു ഓടിട്ട ഒരു കെട്ടിടം നമുക്ക് കാണാതെ. ഇത് തീക്കോയി പഞ്ചായത്തിലാട്ടോ നമ്മൾ ഈ പോകുന്ന ആ പള്ളിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ തീക്കോയി പഞ്ചായത്തില് ഉടനെ ഇവിടെ നടന്നുകൊണ്ടൊക്കെ പോയി ഈ റോഡ് നമ്മളിപ്പോ കാണുന്ന റോഡുണ്ടല്ലോ, റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ ഉള്ള ഒരു പറഞ്ഞിരിക്കുന്നത്. ഹായ് ടിജോയാണ്, നമ്മളിപ്പോ ഉള്ളത് വാഗമണ്ണിലാട്ടോ. വാഗമണ്ണ് കാരിക്കാട് ടോപ്പാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. അവിടെ ഒരു ചർച്ച് കാണാനുണ്ട്, അധികാരി ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സി എസ് ഐ ചർച്ചുണ്ട്. ആ പോകുന്ന വഴിയിലെ കാഴ്ചയിൽ വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിൽ പ്രചരിക്കുന്നത്. ഇലൈ ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ പള്ളിയിലൊന്ന് പോകണമെന്ന്. അങ്ങനെ നമ്മൾ കാരിക്കാട് ടോപ്പിൽ നിന്ന് വലത്തേക്കുള്ള വഴിയിലൂടെ നമ്മൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇറക്കമുള്ള വഴിയാണ്, കോൺക്രീറ്റ് വഴിയാണ്. ആ വഴിയിലൂടെ നമ്മൾ പള്ളി ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. കോട്ടയം ജില്ലയിലെ തീക്കോയി പഞ്ചായത്തിലാണ് അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമ്മളങ്ങനെ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു വലിയൊരു തേയിലച്ചെടിയെ വെട്ടിവിടാത്തതുകൊണ്ട് വളർന്ന് പന്തലിച്ചൊരു തേയിലച്ചെടിയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ കോൺക്രീറ്റ് ഒക്കെ തീർന്ന് ഓഫ് റോഡായി. അപ്പം നമ്മളങ്ങനെ താഴോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വീടുകളൊക്കെ കാണാം. നമ്മുടെ ക്യാമറമാൻ മയിൽ വാഹനമായിട്ട് താഴോട്ട് പോകുക കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ക്യാമറമാൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. ഒന്ന വഴിക്ക് നമ്മൾ കണ്ട ചില കൃഷിയുടെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോഴങ്ങനെ നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് കണ്ടതാണ് ഒരു കൊടംപുളി മരം. ഇവിടെ എല്ലാം ധാരാളം കൊടംപുളി മരങ്ങളുണ്ട്. നമുക്ക് ആ പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണണം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് താഴോട്ട് പോകാൻ നോക്കിയപ്പോഴേക്കും കുറച്ച് കരിങ്കല്ല് ഇവിടെ കിടപ്പുണ്ട്. ഈ റോഡൊക്കെ കെട്ടാൻ വേണ്ടിയുള്ളതെന്ന് തോന്നുന്നു. ഇനി കട്ട ഓഫ് റോഡാണ്. ഈ വഴിക്ക് ഫോർ വീലർ ജീപ്പ് അല്ലാതെ വേറൊരു വാഹനവും താഴോട്ട് പോകുകയില്ല. നമ്മുടെ വാഹനമൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വളവും തിരിവുമുള്ള സ്ഥലങ്ങളാണ് മുഴുവൻ. അപ്പോഴീ കാണുന്ന വഴിയിലൂടെ നമ്മൾ താഴ്ഭാഗത്തേക്ക് പോവുകയാണ്. റോഡ് മുറിച്ച് കടന്ന് ചെറിയ തോടൊക്കെ ഒഴുകുന്നുണ്ട്. താഴേക്ക് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പും ഹരിതാഭവുമാണ് എല്ലായിടത്തും. ഈ ഭാഗത്തേക്കൊക്കെ ആളുകൾ ഇറങ്ങി വരുന്നത് വളരെ ചുരുക്കമായിട്ടാണ്. നമ്മളങ്ങനെ പള്ളിയിലോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. ഫുള്ള് ഓഫ് റോഡാണ്, സൺ റോഡാണ്. അപ്പൊ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് മലകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാവേ കണ്ടോ. ഇവിടെ കൊടംപുളി കാണാം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കൊടംപുളി മരങ്ങളുണ്ട്. ഇതെല്ലാം ഹെയർ പിൻ ബെൻഡുകളുണ്ട് കേട്ടോ. ആ ബെൻഡിൽപ്പെടെയാണ് നമ്മൾ ഇറങ്ങി താഴത്ത് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളാണ്, സുന്ദരമായ ദൃശ്യങ്ങളാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇറങ്ങി വന്ന വഴിയില്ലായിരുന്നു, ആ വഴിക്കാണ് കൂടുതൽ ആൾക്കാരും താമസിക്കുന്നത്. ഈ താഴ്ഭാഗത്തേക്ക് വരുന്തോറും ആൾതാമസം കുറവാണ്. ഒരു കാടിൻ്റെതായിട്ടൊരു വന്യതയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കി. ഇത് തീക്കോയി പഞ്ചായത്തിലാട്ടോ നമ്മളീ പോകുന്ന ആ പള്ളിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തീക്കോയി പഞ്ചായത്തില് ഉടനെ ഇവിടെ നടന്നുകൊണ്ടൊക്കെ പോയി ഈ റോഡ് നമ്മളിപ്പോ കാണുന്ന റോഡുണ്ടല്ലോ, റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ ഉള്ള ഒരു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ താമസക്കാര് മേൽഭാഗത്തേക്ക് ഇഷ്ടപ്പെടുന്ന താമസക്കാരുണ്ട്, താഴ്ഭാഗത്തേക്ക് ഉള്ളൊരു താമസക്കാർ കുറവാണ്. അതുപോലെ ഈ പള്ളിയിൽ ആരാധനയൊക്കെ നടക്കുന്നുണ്ടോ. ഈ തവണത്തെ മഴയത്താണ് ഈ റോഡ് ഇത്ര മോശമായെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നന്നാ പോലും ജീപ്പുകളൊക്കെ ഇറങ്ങി വരും കേട്ടോ, കുഴപ്പമില്ലാതെ ഓഫ് റോഡ് ജീപ്പുകളെല്ലാം ഈ വഴിക്ക് ഇറങ്ങി വരും. ചെറിയൊരു ഓലിയെ അതായത് ഓസക്കെട്ടുണ്ട് കേട്ടോ, കാട്ടുള്ള വീട്ടിലോട്ട് വെള്ളം കൊണ്ടാൻ വേണ്ടിയിട്ട് ഓസിട്ടക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാതെ. നമ്മളങ്ങനെ നടന്നു നടന്ന് വന്നപ്പോഴേക്ക് നമുക്കൊരു ചെറിയൊരു തോട് കാണാതെ, ഈ റോഡ് മുറിച്ചു കിടക്കുന്ന രീതിയിൽ ഒരു തോട് ഇവിടെ ഒഴുകുന്നുണ്ട് കണ്ടോ. ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. നല്ല അന്യായ ബൈബിളുള്ള സ്ഥലമാണ്. ഈ റോഡിന്റെ ഇരു സൈഡിലും ഇങ്ങനെ പള്ളകൾ നല്ല പിടിച്ചു കിടക്കുവാണ്. ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഇതുപോലെയുള്ള മലനിരകളാണോ. നല്ല പച്ചപ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ കാണാൻ തന്നെ നല്ല രസമാണ്. ഇങ്ങനെ നമ്മളെ ഏകദേശം പള്ളിയുടെ അടുത്തെത്താറായിരിക്കുകയാണ്. ഇറങ്ങി വരുന്ന വഴിക്ക് നമുക്കൊരു ഓടിട്ടൊരു കെട്ടിടം കാണാം, അതിന്റെ മേൽക്കൂരയൊക്കെ താർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മള് പള്ളിയിൽ എത്തിയിരിക്കുക കേട്ടോ. ഈ കാണുന്ന ഓടിട്ട കെട്ടിടമാണ് പള്ളി. ശരിക്കും വനത്തിന്റെ നടുവിൽ ഒരു പള്ളി ആദ്യമായിട്ട് കാണുകയാണ്. എന്തായാലും വല്ലാത്തൊരു
ഫീലാട്ടോ നമുക്ക് പള്ളി വന്നു കഴിഞ്ഞാല്. അതുപോലെ ഈ പള്ളിയുടെ അടുത്തായിട്ട് ഒരു ഓടിട്ട ഒരു കെട്ടിടം നമുക്ക് കാണാതെ. അത്യാവശ്യം പൊളിഞ്ഞൊരു അവസ്ഥയിലാണ്. ശരിക്കും ഒറ്റയ്ക്കൊക്കെ ഈ പള്ളിയിലോട്ടും ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് പേടിയാവും. കാരണം മനുഷ്യവാസം വളരെ കുറവായതുകൊണ്ട് നമുക്ക് സത്യോട് പറഞ്ഞ് പേടി വരും. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് കാരിക്കാട് ടോപ്പിൽ നിന്ന് നടന്ന് നടന്ന് ഒന്നര കിലോമീറ്ററോളം നടന്നു കേട്ടോ, നമ്മളിങ്ങനെ പള്ളിയുടെ അടുത്ത് തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി. ഇവിടെ ആകപ്പാടെ ഒറ്റൊരു പള്ളി മാത്രമേ ഉള്ളൂ. അത് ആഴ്ചയിൽ ഒരിക്കലും ഞായറാഴ്ചകളിൽ മാത്രമേ ഇവിടെ ആരാധനയുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആ പള്ളിയിലേക്ക് പോവുകയാണ്. ബാ, നമുക്ക് പള്ളിയിൽ നിന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ പള്ളിമുറ്റത്തേക്ക് കയറുകയാണ്. ഈ കസേരച്ചെടികളൊക്കെ നമുക്ക് കാണാതെ പണ്ടെന്നോ വെച്ച് പിടിപ്പിച്ച കസേരച്ചെടികളാണ്. അപ്പൊ ഈ പള്ളി എന്ന് പറയുന്നത് ഏകദേശം 70 വർഷത്തോളം പഴക്കം ഉണ്ടാവും ഈ പള്ളിക്ക്. അതുപോലെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ടും കരിങ്കല്ല് കൊണ്ടാണ്. കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഓടൊക്കെ വെച്ചാണ് ഈ പള്ളി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന് വൃത്തിയൊരു വൈബാണ്, ഒരു വേറൊരു ഫീലാണ് ഈ പള്ളി നമുക്ക് കണ്ടു കഴിയുമ്പോഴേക്കും. എന്തായാലും ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഈ പള്ളി എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ രണ്ടു പേരൊക്കെ ഒരുമിച്ച് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഇവിടെ ആൾക്കാർ കുറവാണ്. പണ്ട് കാലങ്ങളിൽ ഇവിടെയൊക്കെ ധാരാളം ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പൊ കാലക്രമേണ ആൾക്കാർ ഇവിടെ നിന്നൊക്കെ മാറി വേറെ സ്ഥലങ്ങളിലൊക്കെ താമസം മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ കണക്ക് നമുക്ക് അറിയത്തില്ല. വഴി വെച്ച് കണ്ടു ചേട്ടൻ നമ്മളോട് പറഞ്ഞതാണ് ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പഴേക്കും പള്ളി മുറ്റത്ത് മുട്ടപ്പഴം നമുക്ക് കാണാം. മുട്ടപ്പഴം പഴുത്ത് വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു മരം നമുക്ക് കാണാം. അതുപോലെ ഇവിടെയൊക്കെ അത്യാവശ്യം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. താഴ്ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാലെല്ലാം മരങ്ങളുണ്ട്. അതുപോലെ അപ്പുറത്ത് മലയുണ്ട്, വെള്ളച്ചാട്ടങ്ങളുണ്ട്. വെള്ളം പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കേൾക്കാം, കാണാം ഒക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പള്ളിയുടെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. ഇവിടെ വന്ന് നമ്മൾ എതിരേറ്റ ഒരു അതിഥിയാണ് തോട്ടാപ്പുഴു. അപ്പൊ ഇങ്ങോട്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക, ഉപ്പൊക്കെ കരുതുക. അപ്പൊ ഫ്രണ്ട്സ്, കാരികാട് CSI പള്ളിയെ കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടുത്തെ ആംബിയൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പൊ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.